ഡോക്ടർ അജിത് ഭാസ്കർ ഇന്നിപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കെന്നല്ല ജനങ്ങൾക്കാകെ സന്തോഷകരമാകുന്ന പല തീരുമാനങ്ങളും ഉണ്ടാകുന്നു അതിലൊന്ന് തൃശൂർ പൂരം കാഴ്ചക്കാരില്ലാതെ നടത്താമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിന് സംഘാടകർ സമ്മതിച്ചിരിക്കുന്നു പിടിവാശികളൊക്കെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു ഈ മഹാമാരി കാലത്തെ മാതൃകാപരമായ ഒരു നടപടിയായി അത് മാറുകയാണോ തീർച്ചയായിട്ടും അത് മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി ആദ്യം ചെയ്തത് തൃശ്ശൂർ ദേവസ്വം ബോർഡല്ല പക്ഷേ ഏഷ്യാനെറ്റ് ചാനലാണ് അതിന് ഏഷ്യാനെറ്റ് ചാനലിനെയും വിനു ആൻഡ് ടീമിനെ കാരണം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പുള്ള ചർച്ച കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ ആദ്യമായിട്ട് മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലോറിൽ ഒരു സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചത് ഏഷ്യാനെറ്റ് ചാനലാണ് അവർക്ക് അതിനുള്ള മ്മയുടെ വക ഒരു അഭിനന്ദനങ്ങൾ അറിയിപ്പിക്കാനും സംസ്ഥാനത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാനിവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നു കാരണം നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഇതിൻ്റെ ഒരു തുടക്കമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ജനങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ വീഡിയോ ജോക്കികൾ ടി വിക്ക് ഇരിക്കുന്നവർ എന്തുകൊണ്ട് മാസ്ക് ധരിക്കുന്നു അപ്പോൾ അതിലെന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്നൊക്കെ തന്നെ ജനങ്ങളുടെ പുറത്തേക്കുള്ള സഞ്ചാരം കുറവാണ് മിക്കവരും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് രണ്ട് മൂന്ന് ചാനലുകൾ എനിക്ക് പോകേണ്ടി വന്നിരുന്നു അവിടെ പലരും മാസ്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സ്റ്റുഡിയോ ഫ്ലോറിലിരുന്ന് ഷൂട്ട് ചെയ്യുന്ന ബാക്കിയുള്ളവരും കൂടെ മറ്റുള്ള ചാനൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കേരളം ഒരു ലോകത്തിന് തന്നെ ഒരു മാതൃകയാകും എന്നുള്ളതിന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൽ തീർച്ചയായിട്ടും താങ്കൾ ഉപയോഗിച്ച ആ വാക്ക് നമ്മുടെ ഒരു ഒരു ഒരാവേശം ഒരു വിവേകത്തിന് വഴിമാറുകയും തൃശ്ശൂർ പൂരം നടക്കും നിർബന്ധമായും നടത്തണം കാരണം പക്ഷേ അത് ജനങ്ങൾ ജനനിബിഡമായ അന്തരീക്ഷത്തിലല്ല എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ തൃശ്ശൂർ പൂരം കൃത്യമായിട്ടുള്ള സമയത്ത് നടക്കുകയും ചെയ്യും ജനങ്ങൾക്ക് അത് കാണാൻ പറ്റും നമ്മളൊക്കെ ഇപ്പോൾ ഇപ്പം അടുത്ത കൊല്ലം നമുക്ക് ഇതിനെക്കാട്ടിലും വിപുലീകരിച്ചിട്ടുള്ള ഒരു തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടെ പങ്കെടുത്തുകൊണ്ട് നമുക്ക് തൃശ്ശൂർ പൂരം നടത്താൻ ആളുകൾ നിറഞ്ഞു നിറഞ്ഞ നടത്താൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ആ സമയം കൊണ്ട് ഈ മഹാമാരി ഒരു അന്ത്യം കുറിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചെയ്തത് ലോകത്തിനും ജനങ്ങൾക്കും ഒരു സന്ദേശം തന്നെയാണ് അതായത് നമുക്കിത് നടത്താം പക്ഷേ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് ഇതാ തൃശ്ശൂർ പൂരം നടക്കുന്നു എന്നൊരു സന്ദേശം ലോകത്തിന് തന്നെ കേരളം കൊടുത്തിരിക്കുകയാണ് അതിന് അവിടെ ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾക്കൊരു ഒരു ഐ എമ്മയുടെ വക ഒരു ബിഗ് സല്യൂട്ട് കാരണം ജനങ്ങൾക്കറിയാം എനിക്കറിയാം കാരണം ഞാനും തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുണ്ട് കാരണം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ജനങ്ങളുടെയും അവിടുത്തെ ബോർഡിൻ്റെയും ഒരു ആവേശമാണ് അതൊരു പ്രതീകമാണ് ഒരു 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 എത്ര അങ്ങനെ ആ രീതിയിൽ ഇപ്പം പൂരം നടക്കുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം കഴിഞ്ഞ കൊല്ലവും പൂരം കൃത്യമായിട്ടുള്ള രീതിയിൽ പോകാൻ പറ്റിയിട്ടില്ല ഇത്തവണയും ആ ഒരു വരുമ്പോഴത്തേക്ക് പലർക്കും അതിൻ്റെ കാര്യത്തിന് കുറച്ച് വിഷമമുണ്ട് പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റ് തുടക്കമിട്ടുകൊണ്ടായിരിക്കണം കാരണം കാര്യങ്ങൾ കൈയിട്ട് പോകുന്നു ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ കൊറോണ വ്യാപനം അതിതീവ്രമാകും എന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ പതിനെട്ടായിരമാണ് പക്ഷേ ഇന്നലെ തൊട്ട് ഈ പ്രോബിളി ഈ പല കാര്യങ്ങൾ കൊണ്ടും ജനങ്ങൾ അല്പം കൂടെ ബോധവൽക്കരായി എന്ന് ആയിരിക്കണം കാരണം ഇന്ന് പതിനെട്ടായിരത്തിൽ നിന്ന് അത് പതിമൂന്നോഴായിരമായി ഇത് ഒരു നല്ല സൂചനയാണ് കാരണം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വയം ലോക്ക്ഡൗണിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തു പോവുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുക കുറച്ച് ദിവസത്തേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു നോക്കുക ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തൊരുമിച്ച് ഈ കേരളത്തിലെങ്കിലും നമുക്കിതിനൊരു കടിഞ്ഞാണിരാൻ പറ്റുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം